ഹദ്ര സംഭവത്തിൽ മുഖം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീപീഡന കേസുകളിൽ കർശന നടപടി കൈക്കൊള്ളുമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് കത്തയച്ചിരിക്കുകയാണ്. അതേസമയം ഹദ്ര സംഭവം കഴിഞ്ഞ് മൂന്നാഴ്ച പിന്നിട്ടിട്ട് പ്രധാനമന്ത്രി ഇക്കാര്യത്തിലുള്ള മൗനം തുടരുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശരത് ചേരുന്നുണ്ട്. ശരത്, ഇക്കാര്യത്തിൽ കർശനമായ നടപടികൾ സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ പുതിയ കത്ത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശരത്? നൃപ്പൻ, ഹദ്ര പീഡനം നടന്ന് ഒരു മാസമാകുന്നു. അതോടൊപ്പം തന്നെ ഇരയായ പെൺകുട്ടി മരിച്ചത് രണ്ടാഴ്ചയുമാകുന്നു. ഇത്തരമൊരു രാജ്യം ഞെട്ടലോട് കൂട്ടിച്ചേർത്ത സംഭവത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രിമാരോ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളോ ഇതേവരെയായി തയ്യാറായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഭവത്തെ അപലപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ദേശീയ പട്ടികജാതി വകുപ്പ് ആയാലും ദേശീയ വനിതാ കമ്മീഷൻ ആയാലും ആരും ഈ വസ്തുതാന്വേഷണത്തിന് വേണ്ടി ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ഒന്നും തന്നെ തയ്യാറാകാത്ത ഒരു സാഹചര്യം. ഈ നിലയിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും പൊതുവെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിഷ്ക്രിയമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുമുള്ള വിമർശനം ശക്തമായതോടുകൂടിയാണ് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയം അയച്ച കത്തിൽ പറയുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വനിതാ വിഭാഗം പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് കത്ത് അയച്ചിരിക്കുന്നത്. ഇത് പ്രകാരം പറയുന്നത്, കൃത്യമായി നേരത്തെ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പൂർണ്ണമായും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേസ് അന്വേഷണമായിരിക്കണം, കേസെടുക്കുന്ന സമീപനം ഉണ്ടാകണം എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ആറോളം നിർദ്ദേശങ്ങൾ നൽകി. നേരത്തെ തന്നെ ഈ നിയമവുമായി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉണ്ടായാൽ എന്തൊക്കെ വേണമെന്നതിനെയും സംബന്ധിച്ച് നേരത്തെ തന്നെയുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി ഈ ഒരു സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആറ് നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രകാരം അന്വേഷണം രണ്ടു മാസത്തിനകം പൂർത്തിയാക്കണം, FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയുടെ കാര്യത്തിലും നിലവിൽ നിർദ്ദേശിക്കപ്പെട്ട സമയപരിധി തകർത്ത് നിന്നുകൊണ്ട് നിയമാനുസൃതം തന്നെയായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും പറയുന്നു. അതിന്റെ ഈ ഫോറൻസിക് സാമ്പിളുകളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അത് കൊണ്ടുപോകുന്നതിനും അടക്കം കൃത്യമായും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരും മെഡിക്കൽ ഓഫീസർമാർക്കും ചുമതല നൽകണം. ആ ചുമതല ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അവർക്കെതിരായി ശക്തമായ നടപടിയെടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഒരു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്തിലുള്ളത്. ചീഫ് സെക്രട്ടറിമാർക്ക് ഈ കത്ത് അയച്ചിട്ടുള്ളത്. അതിന്റെ കോപ്പികൾ DGP മാർക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും കൂടി അയച്ചിട്ടുണ്ട്. ശരി ശരത്, ദില്ലിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ശരത് ആണ് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.